നമസ്കാരം. ഞാൻ ഈ ആന നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ച് തുടങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ ആ പല പല വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ചിരുന്ന ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്ന ഒരു ആനയാണ് ശ്രീലങ്കയിലെ നെടുങ്കമുവയ രാജ. അതുപോലെ തന്നെ ആനയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ആനയുടെ ശില്പം നിർമ്മിക്കാനും സാധിച്ചു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, നെടുങ്കമുവയ രാജേനെ പ്രൈസ് ചെയ്തുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പാട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് കൂട്ടുകാർ, ശ്രീലങ്കൻ കൂട്ടുകാർ, അല്ലെങ്കിൽ ശ്രീലങ്കൻ ജനത ശരിക്കും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് അതിൻ്റെ ശില്പം, അല്ലെങ്കിൽ ആ ആനയുടെ ശില്പം അത്ര എന്താ പറയുക, ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ആനയെ കാണാതെ ശ്രീലങ്കയിൽ പോകണം, രാജേനെയൊക്കെ നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹം ശരിക്കും ഉണ്ടായിരുന്നു. പട്ട് എന്താ പറയുക, അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൊറോണ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുന്ന സമയത്ത് അവിടെ പോകണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ രാജ ഇന്ന് ചരിഞ്ഞു എന്നുള്ള ഒരു വാർത്ത അറിയുന്നത്. അപ്പോൾ അത് റിയലി സാഡ് ന്യൂസ് ആയി തിങ്ക്. വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. കാരണം അത്രയും നല്ല രീതിയിൽ നോക്കുന്ന, അതിൽ ഗവൺമെൻറ് തന്നെ നല്ല രീതിയിൽ നോക്കി പരിപാലിക്കുന്ന ഒരാന ഇന്ന് ചരിഞ്ഞിരിക്കുകയാണ്. ശ്രീലങ്കയുടെ ഒരു അസറ്റാണ് ആക്ച്വലി നെടുങ്കമുവ രാജ. അപ്പോൾ ആനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊടുക്കുക.